എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം കോവിഡ് ഒക്കെ ആയത് കാരണം നമ്മുടെ കുടുംബ ബഡ്ജറ്റ് ഒക്കെ കുറച്ച് തകരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ അടുക്കളയിലേക്ക് നോക്കുകയാണെങ്കിൽ അടുക്കളയിലെ ഏറ്റവും ചെലവ് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡ്. കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ അത് തയ്യാറാക്കി എടുക്കുന്ന ഒരു കിറ്റ് മേടിച്ചു. ഏകദേശം 90 രൂപയാണ് അതിൻ്റെ വില. നമുക്കൊരു 5 ലിറ്റർ ലിക്വിഡ് വരെ നമുക്ക് അതിൽ നിന്ന് തയ്യാറാക്കി എടുക്കാം. ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതെങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ്. എല്ലാവരും ഈ വീഡിയോ കാണുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ 90 രൂപയുടെ കിറ്റിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇത് സ്ലറി ഒരു ബോട്ടിൽ ഉണ്ടാവും, പിന്നെ കാസ്റ്റിക് സോഡ 100 ഗ്രാം, പിന്നെ സോഡിയം സൾഫേറ്റ് ഒരു 50 ഗ്രാം. ഫുഡ് കളറാണ് ഗ്രീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ കിട്ടുന്ന ഒരു കാര്യമാണ് അത് പെർഫ്യൂം. ഞാനിവിടെ ഓറഞ്ചിൻ്റെ സ്മെല്ലാണ് എടുത്തിരിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു കിറ്റിൽ വരുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. നമ്മുടെ ഈ ലിക്വിഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മുടെ സേഫ്റ്റിയാണ് ആദ്യം നോക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൗസും മാസ്കും എടുത്തിട്ടുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളുടെ കയ്യിലൊന്നും ആവാതെ നോക്കണം, അവരെ മാറ്റി നിർത്തിയിട്ട് വേണം ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് മാസ്കും ആ ഒരു ഗ്ലൗസും ഇട്ടതിന് ശേഷം നമുക്കത് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ മാസ്കും ഗ്ലൗസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലെ 2 ബക്കറ്റാണ്. ഇതിൽ ഒരു ബക്കറ്റ് ഏകദേശം 5 ലിറ്റർ കൊള്ളാവുന്ന രീതിയിലുള്ള ബക്കറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം ആദ്യം ഇതിൽ പിന്നെ വേണ്ടത് നമുക്ക് ഒരു മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാണ്. ഇത് ഏകദേശം 1 ലിറ്റർ വെള്ളം കൊള്ളുന്നതാണ്. പിന്നെ വേണ്ട ഒരു കാര്യം ഇളക്കാൻ ഒരു കോലാണ്. അത് എപ്പോഴും ശ്രദ്ധിക്കണം, ഈ കോലും അതേപോലെ ബക്കറ്റും, ബക്കറ്റ് പ്ലാസ്റ്റിക് ആണ് ഉപയോഗിക്കാമുള്ളൂ, അതേപോലെ ഇളക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു കോല് ഒന്നുകിൽ മരമോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ മാത്രമേ ഉപയോഗിക്കാമുള്ളൂ, അലൂമിനിയമോ സ്റ്റീലോ ഒന്നും ഉപയോഗിക്കരുത്. നമുക്ക് ആദ്യം ഈ ബക്കറ്റിലേക്ക് ഒരു 2.5 ലിറ്റർ വെള്ളം നമുക്ക് അളന്നൊഴിക്കാം. അപ്പോൾ ഞാൻ 2.5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആ ഒരു സ്ലറി ഒഴിച്ചു കൊടുക്കാം ആ കുപ്പിയിലുള്ളത്. അതിനുശേഷം ഇതേപോലെ കോലുകൊണ്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് അടുത്ത ബക്കറ്റിലേക്ക് ഒരു 1 ലിറ്റർ വെള്ളം കൊടുത്ത് അതിലേക്ക് കാസ്റ്റിക് സോഡ പൊട്ടിച്ചിട്ട് അതും ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാസ്റ്റിക് സോഡ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പാത്രത്തിനൊക്കെ നല്ല ചൂടായിരിക്കും. അതാണ് മാക്സിമം നമ്മൾ ഗ്ലൗസ് ഇട്ടും കുട്ടികളൊക്കെ ഒഴിവാക്കണമെന്ന് പറയണം. ഈ ഒരു കെമിക്കൽ കയ്യിലാവാതെ ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇളക്കി അത് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്കും അത് ശരിക്കും നന്നായിട്ട് വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേർന്നോളും. അതിനുശേഷം നമുക്ക് ആദ്യത്തെ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. അതുവരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ആ കാസ്റ്റിക് സോഡയുടെ മിക്സ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ ആ ഒരു സ്ലറി ഒഴിച്ചു കൊടുത്തേക്കുന്നതിലേക്ക് ശേഷം അതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 1.5 മണിക്കൂർ കൂടി ഒന്നുകൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1.5 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി അടുത്ത മിക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സോഡിയം സൾഫേറ്റ് ആ ഒരു ചെറിയ കൂട്ടിലുള്ളത്
ഇതേപോലെ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം അതിലേക്കൊരു അര ലിറ്റർ വെള്ളമാണ് ഒഴിക്കേണ്ടത്. ശേഷം അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കൂട്ട് ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. നമുക്ക് ഈ ഒരു കൂട്ട് ഒരു 3 to 5 മണിക്കൂർ വരെ ഒന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ആവാനായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷമാണ് നമുക്ക് കളറും അതുപോലെ പെർഫ്യൂമും ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ മിക്സ് ഒരു 5 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കളറാണ് മിക്സിന്. ഇനി നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഒരു ഫുഡ് കളർ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ഒരു കളറിൽ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പെർഫ്യൂം കൂടെ ചേർത്താൽ മതി. ഞാനിവിടെ ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത്, ഗ്രീൻ കളറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല കളറാണ് വരുന്നത്. നമുക്ക് ഒരു 1/2 മണിക്കൂറും കൂടെ ഒന്നുകൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് പെർഫ്യൂം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിക്വിഡ് തയ്യാറായിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല പച്ച കളറായിട്ടുണ്ട്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി നമുക്ക് പെർഫ്യൂം കൂടെ ആഡ് ചെയ്ത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ടൈപ്പ് ഡിഷ് വാഷ് ലിക്വിഡായി. നമ്മുടെ ലിക്വിഡ് നല്ല തിക്കാണ്. അപ്പം ഞാനൊരു കുറച്ച് തിക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ലിറ്റർ വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ലിറ്റർ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു തിക്നെസ് നോക്കിയിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെർഫ്യൂം കൂടെ ചേർക്കാം. പെർഫ്യൂം ചേർത്ത് കഴിയുമ്പോഴാണ് ആ ലിക്വിഡിന് നല്ല മണം കിട്ടണേ. ഞാനൊരു 1/2 ലിറ്റർ വെള്ളം കൂടി ഒഴിക്കുകയാണ്. അപ്പം നമ്മുടെ ലിക്വിഡ് 5 ലിറ്റർ ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ 2.5 ലിറ്റർ എടുത്തു, അതിലേക്കാണ് ആ ഒരു സ്ലറി ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം കാസ്റ്റിക് സോഡ 1 ലിറ്റർ വെള്ളത്തിലാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ സോഡിയം സൾഫേറ്റ് അതും 1/2 ലിറ്ററിലാണ്. പിന്നെ അതിനുശേഷം ഇപ്പം 1 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡ് ഈ ഒരു ബക്കറ്റിൽ നിന്ന് മാറ്റി ഞാൻ ഇതേപോലെ ഒരു കുപ്പിയിലാണ് ഒഴിച്ചു വയ്ക്കുന്നത്. 5 ലിറ്ററിൻ്റെ കുപ്പിയാണ്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു വയ്ക്കാം. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പകർത്തി എടുക്കാവുന്നതാണ്. നമ്മുടെ ലിക്വിഡ് വെച്ചിട്ട് ജസ്റ്റ് ഒരു പാത്രം ഒന്ന് കഴുകി നോക്കാം. ഞാനിതിൽ കുറച്ച് വെള്ളം ചേർത്തേക്കുന്നതാണ്, അതിൻ്റെ ആ ഒരു തിക്നെസ് കുറച്ചേക്കുന്നതാണ്. നല്ല പതയാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന മാതിരി തന്നെ ആ ഒരു പത തന്നെ കിട്ടും നമുക്ക് ഈ ഒരു ലിക്വിഡിനും. നല്ല
നല്ല പതയുണ്ട്. നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വെറും 90 രൂപയ്ക്ക് 5 ലിറ്റർ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി ഇത് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിക്കാം. കാരണം ഇത് നല്ല തിക്കായിരിക്കും. ഇത്രേ ഉള്ളൂ പണി. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം ഈ ഒരു ലിക്വിഡ്. ഇനി പുറത്തുപോയി വാങ്ങേണ്ട ഒരാവശ്യമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ഫാമിലിയുടെ ഭാഗമായിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം.